ഈശ്വശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മുടെ ധ്യാനത്തിൻ്റെ പത്തൊൻപതാം ദിവസത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് ഓശാന ഞായർ നമ്മൾ ആചരിക്കുകയാണ് ഈ പുണ്യദിനത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഓരോരുത്തർക്കും ഞാൻ നേരുകയാണ് വിശുദ്ധാഭാരത്തിൻ്റെ വാതായനം തുറക്കുന്ന ഈ പുണ്യദിനത്തിൽ കർത്താവിൻ്റെ സമൃദ്ധമായ കൃപ നമ്മെല്ലാവരോടും കൂടെ സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും വിശുദ്ധമാരും ഏറെ ആത്മീയമായ ചൈതന്യത്തോടുകൂടി ജീവിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്നേഹമുള്ളവരെ വിശുദ്ധവാരത്തിൻ്റെ വാതായനം തുറക്കുന്ന ഈ വശാന ഞായർ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകളാണ് വചനത്തിലൂടെ നമുക്ക് നൽകുന്നത് ഒന്നാമതായി ഈശോയുടെ ഔദ്യോഗികമായ ജെറുസലേം പ്രവേശനം നടത്തുന്നു ഈ ജെറുസലേം പ്രവേശനം നടത്തുമ്പോഴാണ് കർത്താവ് തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി രക്ഷകനായിട്ട് ആളുകൾ ആർപ്പ് വിളിച്ച് ഓശാനപാടി ജറൂസലേമിലേക്ക് കർത്താവിനെ നയിക്കുന്നത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ ഒരു കഴുതിയെയും കഴുത കുട്ടിയെയും കൊണ്ടുവന്ന് അതിൽ വിലിപ്പ് പിരിച്ച് ഈശോയെ ഇരുത്തി ഈശോ കഴുതിയുടെ പുറത്ത് ജെറൂസലേം പ്രവേശനം നടത്തുകയാണ് മത്തായി സുവിശേഷകൻ പറയുന്നതനുസരിച്ച് ഈശോ ഔദ്യോഗികമായി ആദ്യമായിട്ടാണ് ജറുസലമിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ഈശോ ഇതുവരെ തൻ്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കുവാൻ യജ്ഞിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തൻ്റെ സമയം ആകുന്നതുവരെ ഈശോ വെയിറ്റ് ചെയ്യുകയായിരുന്നു സമയം പൂർത്തിയായി എന്ന് പറയുമ്പോൾ പിതാവ് ഏൽപ്പിച്ച ഈ ലോകത്തിലെ ദൗത്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് താൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിണാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും സമയം സമാഗതമായി എന്ന് മനസ്സിലാക്കിയ ഈശോ അത് ജെറുസലേമിൽ വെച്ചാണ് നടക്കപ്പെടേണ്ടതെന്ന് തിരിച്ചറിയാവുന്ന ഈശോ ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിക്കുകയാണ് ഇവിടെ രാജകീയമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണഗതിയിൽ രാജാക്കന്മാർ കുതിരപ്പുറത്താണ് പ്രവേശനം നടത്തുക അല്ലെങ്കിൽ യാത്ര ചെയ്യുക എന്നാൽ ഈശോയുടെ ഈശോയാകുന്ന രാജാവ് കുതിരയുടെ പ്രൗഢി മാറ്റി വെച്ച് കഴുതയുടെ പുറത്ത് കയറുന്നതിൻ്റെ പ്രത്യേകത ഈശോ വിനയാനുതനായി കഴുതയുടെ പുറത്ത് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന എളിയ രാജാവായി രാജാവാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ് ഈശോയുടെ ജനനം മുതൽ നമ്മൾ കാണുന്ന ഈ എളിമയുടെ ജീവിത മാതൃക വളരെ ശ്രദ്ധേയമായതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അധികാരത്തിന് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും വടംവലി നടത്തുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് ക്രിസ്തുവിൻ്റെ ഈ മനോഭാവം ഏറെ സ്വീകാര്യമായതായി മാറേണ്ടതാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് അവസാന തിരുന്നാൾ പ്രായോഗികമായി നമുക്ക് നൽകുന്ന ഒരു ചിന്ത അതുതന്നെയാണ് ഈശോയുടെ ഭരണം എളിമയുടെ അധികാര പരിധിയിൽപ്പെടുന്നതാണെന്നും വിനയാനുതമായിട്ട് തന്നെയാണ് ഈശോ തൻ്റെ ഭരണം നടത്തുന്നതെന്നും കർത്താവ് ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് അതുമാത്രമല്ല ഈശോയുടെ രാജ്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ രാജ്യമാണ് ഈ സ്നേഹത്തിൻ്റെ രാജ്യം സംജാതമാകണമെങ്കിൽ അവിടെ എളിമയുണ്ടെങ്കിൽ മാത്രമേ വിനയമുണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ഈശോ എളിമയിൽ പിറന്ന് എളിയ ജീവിതം നയിച്ച് എളിയ എളിയ രാജാവായി ജറൂസലമിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് നമ്മുടെ സ്നേഹമുള്ളവരെ ഈ ഓസാന തിരുനാളിൽ കർത്താവ് കഴുതിയുടെ പുറത്തേക്ക് കയറി രാജകീയമായ പ്രവേശനം നടത്തുമ്പോൾ ജനങ്ങൾ ഒലിവിൻ ചില്ലകൾ വീശിക്കൊണ്ട് ആർപ്പ് വിളിക്കുകയാണ് ഹോസാന 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 ദാവീദിൻ്റെ പുത്രന് ഹോസാന പാടി ഈശോയെ ജെറൂസലേമിലേക്ക് അവരെ എതിരേറ്റ് കൊണ്ടുപോകുന്ന ഭാഗമാണ് നമ്മൾ ആദ്യമായി കാണുന്നത് രക്ഷകനായ മിശിഹായുടെ ജറൂസലേമിലേക്കുള്ള രംഗപ്രവേശമാണിത് തങ്ങൾ ഓരോരുത്തരും ജനങ്ങൾ ഓരോരുത്തരും ഈശോയെ രക്ഷകനായിട്ട് ഏറ്റുപറയുന്ന നിമിഷം കൂടിയാണിത് അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോരുത്തർക്കും ബോധ്യമുണ്ടായിരുന്നു തങ്ങളുടെ രാജാവ് ഈശോ തന്നെയാണ് എന്ന് ആ രാജാവിനെയാണ് അവർ കഴുതപ്പുറത്ത് ആഘോഷമായിട്ട് ജറുസലമിലേക്ക് വഴി നയിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗം വിവരിക്കുന്നത് രണ്ടാം ഭാഗം വിവരിക്കുന്നത് ഈശോ ദേവാലയത്തിൽ ചെന്ന് കഴിയുമ്പോൾ കാണുന്ന അവിടുത്തെ ക്രയവിക്രയങ്ങളാണ് നമുക്കറിയാം ആദ്യത്തെ ഈ ഭാഗം പിതാവിൻ്റെ പദ്ധതി പ്രകാരമായിരുന്നു തൻ്റെ ഈ ലോകത്തിലെ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ച് പിതാവ് പറയുന്ന സമയത്തിനു വേണ്ടി കാത്തിരുന്ന് ഈശോ പിതാവിൻ്റെ ഹിതമനുസരിച്ച് ജറുസലമിലേക്ക് പ്രവേശിക്കുകയാണ് ആ രണ്ടാം ഭാഗത്തും ഈശോ തൻ്റെ നിർവഹണം തന്നെയാണ് നടത്തി കാണുന്നത് ദേവാലയത്തിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് പിതാവിൻ്റെ പ്രാർത്ഥനാലയമായ ദേവാലയം കച്ചവടക്കാരുടെ പ്രവർത്തന മേഖലയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് നാണയമാറ്റക്കാരും പ്രാവ് വിൽക്കന വിൽപ്പനക്കാരുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കാഴ്ചവസ്തുക്കൾ ദേവാലയത്തിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയും ഓരോരുത്തരും കൊണ്ടുവരുന്ന നാണയങ്ങൾ മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടിയും ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ ആരാധകർക്ക് ആരാധന നടത്തുവാൻ തടസ്സമാകുന്ന രീതിയിൽ ക്രയവിക്രയങ്ങൾ നടത്തിയിരുന്ന ആളുകളെ കാണുകയാണ് ഈ രണ്ടാം ഭാഗത്ത് കർത്താവ് ഒരു ചാട്ടർ വാർ ഉണ്ടാക്കി അവരെ എല്ലാവരെയും അവിടെ നിന്ന് തുരത്തി ഓടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ പിതാവിൻ്റെ ഭവനം കച്ചവട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കോപാകുലനായി അവിടെ ആ ആരാധനാലയത്തിന് ആരാധന അർപ്പിക്കുവാൻ തടസ്സമായി നിന്ന എല്ലാ ഘടകങ്ങളെയും മാറ്റി കളയുകയാണ് സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ ഈ പ്രവൃത്തി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ പ്രകോപിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കുവാൻ വചനം പറയുന്ന പ്രകാരമാണ് അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് പ്രകോപനമുണ്ടാക്കിയാലും ഇല്ലെങ്കിലും പിതാവിൻ്റെ ഹിതം എന്താണോ അത് നിറവേറ്റുവാൻ കർത്താവ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പിന്തിരിഞ്ഞു നോക്കില്ല എന്നുള്ള വലിയ ഒരു കാഴ്ചപ്പാട് ഇവിടെ വെളിവാക്കപ്പെടുകയാണ് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണിത് നമുക്കറിയാം പിതാവ് തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം അതിനെ പൂർണ്ണതയിൽ പൂർത്തിയാക്കി ഈശോ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ ഈശോയുടെ ആരംഭം മുതൽ അന്ത്യം വരെയുള്ള ജനനം മുതൽ മരണവും സ്വർഗാരോഹണവും വരെയുള്ള സംഭവങ്ങളിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ദൗത്യ നിർവഹണം ഈശോയുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇവിടെ ഈ കാര്യങ്ങൾ നമ്മൾ ധ്യാനാത്മകമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നമ്മളിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക നമ്മളൊക്കെ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ കുടുംബങ്ങളിൽ ജീവിക്കുന്നവർ അങ്ങനെ മറ്റ് സമൂഹങ്ങളിൽ ജീവിക്കുന്നവർ അങ്ങനെ ഓരോരുത്തരെയും ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളാണ് എന്ന് തിരിച്ചറിയുവാനും അതിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിക്കുവാനും എത്രമാർത്തം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്ന് വിലയിരുത്തി നോക്കേണ്ടതുണ്ട് പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ എപ്പോഴും വ്യഗ്രത കാണിച്ചുകൊണ്ടിരുന്ന ഈശ്വര ജീവിതശൈലി ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് പുലർത്തുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം ഈ അവസാന തിരുനാളിൽ ക്രിസ്തുവിനെ ജനങ്ങൾ രക്ഷകനായി കണ്ടതുപോലെ നമുക്കോരോരുത്തർക്കും രക്ഷകനായിട്ട് കാണുവാനും ആർപ്പ് വിളിക്കുവാനും സാധിക്കുന്നുണ്ടോ അവസാന തിരുനാളിൽ കുരുത്വല ബന്സരിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങളിൽ സംബന്ധിക്കാറുണ്ട് കുരുത്തോല നമ്മൾ വീടുകളിൽ കൊണ്ട് വയ്ക്കാറുണ്ട് എന്നാൽ ഈ കുരുത്തോല ഒരു പ്രതീകാത്മകമായ ഓർമ്മ നമ്മളെ നമ്മളെ നിലനിർത്തുമ്പോൾ അതിനനുസരിച്ച് ആ ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്ന ആ ഒരു മനോഭാവം ഈശോയെ രക്ഷകനായിട്ട് ആർപ്പു വിളിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഓസാന എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കുക എന്ന് തന്നെയാണ് വള രക്ഷിക്കുക എന്നുള്ള ആശയത്തോടു കൂടി നമുക്കും ഈശോയെ പിൻചൊല്ലുവാനായിട്ട് സാധിക്കുന്നുണ്ടോ നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടോ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ഭവനങ്ങളൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ കുടുംബങ്ങളൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം വ്യക്തി ജീവിതം വിശുദ്ധീകരിക്കപ്പെടണം അവിടെയാണ് ഓശാന ആഘോഷത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നത് വിശുദ്ധീകരിക്കപ്പെടുന്ന ഭവനങ്ങളും വ്യക്തികളും ഉണ്ടാകുമ്പോഴാണ് അവിടെ രക്ഷകന് ഇടമുണ്ടാകുന്നത് അവിടെയാണ് ഓരോരുത്തരും രക്ഷ അനുഭവിക്കുവാൻ ഇടമുണ്ടാകുന്നത് അവസരമുണ്ടാകുന്നത് അവിടെയാണ് ഓരോരുത്തരും ഈശോയെ രക്ഷകനായി ഏറ്റുപറയുന്നത് അതുകൊണ്ട് ഈ അവസാന തിരുന്നാളിൽ നമ്മളെയൊക്കെ കുടുംബങ്ങളിലൂടെ സമൂഹങ്ങളിലൂടെ വ്യക്തിപരമായ ജീവിതത്തിലൂടെയൊക്കെ നമുക്ക് ഈശോയെ രക്ഷകനായി ഏറ്റുപറയാം ഈശോ നൽകുന്ന ആ രക്ഷ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം അതിന് രക്ഷകനായ മിസ്സിഹായോട് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ഈശോയെ രക്ഷകനായി ഏറ്റുപറയുവാൻ നമുക്ക് അവസരങ്ങൾ കിട്ടുന്ന മേഖലകളിലൊക്കെ കർത്താവിനെ ഏറ്റുപറയുവാനും ആ ഏറ്റുപറച്ചിലൂടെ കർത്താവിന് സാക്ഷി വഹിക്കുവാനും നമുക്കോരോരുത്തർക്കും കഴിയട്ടെ അങ്ങനെ രക്ഷകനായ മിസ്സിഹായുടെ ജീവിതം ഏറ്റുപറയുന്ന നല്ല വിശ്വാസികളായി ജീവിക്കുവാൻ ഈ ഓശാനത്തിരുന്നാൾ നമുക്കോരോരുത്തർക്കും ശക്തി പകരട്ടെ അതിനുള്ള കൃപയ്ക്കായി രക്ഷകനായ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ളവരെ നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് ധ്യാനത്തിൻ്റെ ഈ പത്തൊൻപതാം ദിവസം ദിവികാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് നമുക്ക് രക്ഷകനായ മിശിഹായെ പാടി ആ രക്ഷ പരിപൂർണമായും അനുഭവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ ഈശോയുടെ സാന്നിധ്യം കൊണ്ട് രക്ഷ അനുഭവിക്കുന്ന വലിയ ഒരു അനുഭവം അനുഭവമുണ്ടാകുവാൻ രക്ഷയിലേക്ക് നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങൾ വളരുവാനുള്ള വലിയ കൃപയ്ക്കായി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ നിരാശ പൂണ്ട് കഴിയുന്ന എത്രയോ ആളുകളുണ്ട് അവിടെയൊക്കെ രക്ഷകനായ മിശിഹായുടെ സാന്നിധ്യവും മിശിഹായുടെ പ്രവർത്തനവും മിശിഹായുടെ സാന്നിധ്യവുമൊക്കെ വലിയ അനുഭവങ്ങൾ നൽകേണ്ടതാണ് അപ്രകാരമുള്ളൊരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത് ഓശാനപാടി ജറുസലമിലേക്ക് രംഗപ്രവേശം ചെയ്ത ജനത ഈശോയ്ക്ക് തൻ്റെ രക്ഷാകര കർമ്മങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടി അവർ വഴിയൊരുക്കുകയായിരുന്നു നമ്മുടെ അനുദിന ജീവിതത്തിലും ഈശോയുടെ രക്ഷാകര പദ്ധതികൾ പൂർത്തിയാകുവാൻ വേണ്ടി നമുക്കും ഓശാനപാടി ഈശോയെ ഹൃദയത്തിലും കുടുംബത്തിലും നമ്മുടെ സമൂഹങ്ങളിലുമൊക്കെ നമുക്ക് സ്വീകരിക്കാം അങ്ങനെ ഈശോയെ രാജാവായി സ്നേഹത്തിൻ്റെ രാജാവായി നമ്മുടെ കുടുംബങ്ങളിൽ സ്വീകരിച്ച് പ്രതിഷ്ഠിക്കാം അങ്ങനെ ഈശോ വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യങ്ങളായി മാറുവാൻ സ്നേഹം പരിശീലിക്കുന്ന കളരികളായി മാറുവാൻ സ്നേഹം തുടിച്ചു നിൽക്കുന്ന ഭവനങ്ങളായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം രക്ഷകനായ ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരെയും വ്യക്തി ജീവിതത്തെയും കുടുംബങ്ങളെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ അവസാന തിരുനാളിൽ രക്ഷയുടെ അനുഭവം ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിന്നിലൂടെ രക്ഷാകര പദ്ധതികൾ മുഴുവനും നിറവേർപ്പെടുവാനും നീ നൽകിയ രക്ഷയുടെ അനുഭവം ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കുവാനും എല്ലാ കൃപകളും നൽകി അനുഗ്രഹിക്കണമേ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ആരാധനയ്ക്കും ദൈവസാന്നിധ്യത്തിനും തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അകറ്റിക്കളയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചും ഞങ്ങളുടെ ഭവനങ്ങളാകുന്ന ആലയത്തെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് മനസ്സിലാക്കുന്നു അവിടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ആത്മീയ മേഖലയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കി തീർക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം എന്നയിക്കും പരിശുദ്ധിയാലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുനീമോചനമേകി സകലേശാ ദിവ്യകടാക്ഷം തൂക്കണമേവത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ സ്നേഹമുള്ളവരെ ധ്യാനത്തിൻ്റെ പത്തൊൻപതാം ദിവസം സമാപിക്കുകയാണ് ഓശാനയുടെ ഈ പുണ്യതിരുനാളിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും കർത്താവിന് സമർപ്പിക്കാം രക്ഷകനായ മിസ്സിഹായെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം അപ്രകാരം വിശുദ്ധവാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിലുള്ള എല്ലാ കർമ്മങ്ങളും അതിൻ്റെ പരിപൂർത്തി നിർവഹിച്ചുകൊണ്ട് കൂടുതൽ ആത്മീയമായ ഒരുക്കത്തോടുകൂടി ഈശോയുടെ ഉയർപ്പ് തിരുന്നാൾ നമുക്ക് ആചരിക്കുവാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംരക്ഷണവും കരുതലും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ